ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ബധിരയും മൂകയുമായ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് നടപടി വൈകിപ്പിച്ചത് 7 ദിവസം. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ പെൺകുട്ടിയെയാണ് കേസെടുക്കാതെ അഗതി മന്ദിരത്തിലേക്ക് അയച്ചത്. ന്യൂസ് 18 വാർത്താസത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇക്കഴിഞ്ഞ 27-ന് ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ മൂകയും ബധിരയുമായ പെൺകുട്ടി സഹോദരനും സഹോദരന്റെ സുഹൃത്തിനുമെതിരെ പരാതി നൽകിയത്. ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തത് അന്വേഷിച്ചെത്തിയപ്പോൾ അവരെ അഗതി മന്ദിരത്തിലേക്ക് അയച്ചു. തുടർന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് കേസ് പോലും എടുത്തിട്ടില്ലെന്ന് വ്യക്തമായത്. സംരക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ വേറെ കേസോ കേസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആണെന്ന്. തുടർന്ന് പെൺകുട്ടിയെ അഗതി മന്ദിരത്തിലെത്തിച്ച വനിതാ പോലീസുകാരെ ഞങ്ങൾ സമീപിച്ചു. സംഭവം പന്തികേടായെന്ന് തോന്നിയതോടെ പോലീസുകാർ SIയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. വിവരമാറാഞ്ഞപ്പോൾ പരാതി ലഭിച്ചിട്ടില്ലെന്നായി SI അജിത് കുമാർ. ഇനി സംഭവത്തെ കുറിച്ച് പരാതിക്കാർ തന്നെ പറയട്ടെ. ഒരു പൊട്ടി കൊച്ചല്ലേ, അതിന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ചെറിയമ്മയുടെ വാക്കുകളിൽ അവൾ അനുഭവിച്ച പീഡനങ്ങളുടെ തീവ്രത കുറഞ്ഞുപോയെന്ന് തോന്നിയിട്ടാകും ക്ഷീണിതയായി നിലത്തിരുന്ന പെൺകുട്ടി തന്നെ രംഗത്തെത്തി. ആംഗ്യഭാഷയിൽ വിവരണം. മെഡിക്കൽ ചെക്കപ്പിനെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ പോലീസുകാർ പതിയെ അവളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് മടങ്ങി. പരാതി ലഭിച്ചിട്ടില്ലെന്ന് SI ആവർത്തിച്ചപ്പോൾ കളവെന്ന് പറഞ്ഞ് സ്ത്രീകൾ തന്നെ രംഗത്തെത്തി. ഒടുവിൽ മെഡിക്കൽ പരിശോധനക്കയച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം കേസെടുക്കുന്നു. ക്രൂരപീഡനത്തിനിരയായ ബധിരയും മൂകയുമായ പെൺകുട്ടിയുടെ പരാതി സ്വീകരിക്കുന്നതിന് പകരം അവളെ അഗതി മന്ദിരത്തിൽ തള്ളുകയാണ് പോലീസ് ചെയ്തത്. ആളും അർത്ഥവുമുള്ളവനും മാത്രം ഗുണകരമാകുന്ന രീതിയിൽ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ ചേരുന്നു. ശരണ്യ, ഇത് വളരെ വ്യക്തമാണ്. കുട്ടിയുടെ ചെറിയമ്മയുടെ വാക്കുകൾ, ആ കുട്ടിയുടെ വിവരണങ്ങൾ, സംഭവങ്ങളുടെ ക്യാമറയിൽ കണ്ട വിശദീകരണങ്ങൾ, പോലീസിന് എന്താണ് പറയാനുള്ളത്? ഇത്രമാത്രം ഒരു കൃത്യവിലോപം നടത്തുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും പോലീസിനെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തന്നെയാണ് ഇന്നലെ നടന്ന സംഭവവും. അതായത് ഈ കഴിഞ്ഞ 27-ന് ചേർത്തല പള്ളിപ്പുറം സ്വദേശിനിയായ ബധിരയും മൂകയുമായ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി അവൾ പോലീസിനെ അഭയം പ്രാപിക്കുന്നത്. തുടർന്ന് 27-ാം തീയതി പരാതി നൽകിയെങ്കിലും പോലീസ് യാതൊരുവിധ നടപടിയും കൈക്കൊള്ളാൻ തയ്യാറായില്ല. ഇന്നലെയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ എത്തി തങ്ങളുടെ കേസിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ കേസ് യാതൊരുവിധ കേസും രജിസ്റ്റർ ചെയ്യാതെ പെൺകുട്ടിയെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. അഗതി മന്ദിരത്തിൽ നമ്മൾ എത്തുകയും ഈ വിവരം കേസെടുക്കാത്തതിനെ സംബന്ധിച്ച് പോലീസുമായി തർക്കമുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ വിവരം സംഭവം പന്തികേടായെന്ന് തോന്നിയത് തുടർന്നാണ് പോലീസ് ഈ പെൺകുട്ടിയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് അഗതി മന്ദിരത്തിൽ നിന്ന് മെഡിക്കൽ ചെക്കപ്പ് എന്ന വ്യാജേനയാണ് പുറത്തുകൊണ്ടുപോയത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും കൂടെയുള്ള ബന്ധുവും തികച്ചും നിർധനരായ കുടുംബത്തിലെ ആളുകളാണ്. ഈ ചെറിയമ്മയാണ് പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന രക്ഷകർത്താക്കൾ അടക്കമുള്ള ആളുകൾ ഇല്ല, അവർ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ചെറിയമ്മയുടെ പരാതിയിൽ യാതൊരുവിധ നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ദൃശ്യങ്ങളിലൂടെ. ശരണ്യ, എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് പോലീസ് ഇത്രയും പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് അത് കേസെടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യരൂപം കാട്ടിയത് മാത്രമാണോ, അതോ ഈ മർദ്ദിച്ചവരുടെ സ്വാധീനമാണോ, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മർദ്ദിച്ചു എന്ന് പരാതി പറഞ്ഞ ആളുകളെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. പക്ഷേ ഇവർക്ക് എതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടാവാതെ ഈ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരികയും ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. മറിച്ച് പോലീസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് തികച്ചും കള്ളത്തരമെന്ന് തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. കാരണം ഇവർ പരാതി നൽകിയിട്ടില്ല, എന്ത് ഒഫൻസ് ഞങ്ങൾ എടുക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ ശരീരം പരിശോധിച്ചാൽ ഗോപി നമുക്ക് കാണാം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളാണ്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഈ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധനയിൽ നിന്ന് ഇന്നലെ വ്യക്തമായതാണ്. പക്ഷെ ഒരു മെഡിക്കൽ ചെക്കപ്പോ അല്ലെങ്കിൽ വനിതാ പോലീസുകാരോടക്കം ഇവർ കരഞ്ഞപേക്ഷിച്ചു എന്ന് പറയുന്നു ഈ പെൺകുട്ടിയെ ഒന്ന് പരിശോധിക്കണമെന്ന്. എന്നാൽ യാതൊരുവിധ നടപടിയും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഗോപി,
ഇന്നലെ ഇപ്പോ ഈ പ്രതികളെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നു. അവർക്കെതിരെ ഒരു കേസും എടുക്കാതെ പോലീസ് ചോദ്യം ചെയ്തോ അതോ വെറുതെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞയക്കുകയായിരുന്നു? തികച്ചും പ്രഹസനം എന്ന് പറയേണ്ട ഒരു നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ആളുകളെ വിളിപ്പിക്കുകയും അവർ അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ പെൺകുട്ടിയെയും അമ്മയെയും നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാവിലെ 9 മണിക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഇവരെ വൈകിട്ട് 4 മണിവരെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയും തുടർന്ന് വൈകുന്നേരത്തോടുകൂടി അഗതി മന്ദിരത്തിലേക്ക് കൊണ്ട് തള്ളുകയുമായിരുന്നു ഗോപി ചെയ്തത്. ഇതിനകത്ത് പോലീസ് ഓരോ ഒഫൻസും, കാരണം നമ്മൾ 6:30 പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴടക്കം ഇതിനകത്ത് യാതൊരുവിധ കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പെൺകുട്ടിയുടെ ശരീരം പരിശോധിക്കണമെന്ന് ന്യൂസ് 18 ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പോലീസിന് പ്രശ്നമാകും എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ അകത്തു കൊണ്ടുപോയി പെൺകുട്ടിയെ പരിശോധിക്കുകയും നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ SIയോട് വനിതാ പോലീസുകാർ പെൺകുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് സാറേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ പെൺകുട്ടിയെ 6:30 ശേഷമാണ് മെഡിക്കൽ പരിശോധനയ്ക്ക്, അതായത് സംഭവം നടന്ന് 7-8 ദിവസം പിന്നിടുമ്പോൾ ഇന്നലെയാണ് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഗോപി, ശരണ്യ തുടരുക. ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധു പ്രസീത നമ്മളോട് കൂടെ ചേർന്നു. പ്രസീത, പരാതി കൊടുത്തു, 7 ദിവസമായിട്ടും പോലീസ് നടപടിയെടുത്തില്ല. ഇന്നലെ ഈ പറയുന്ന പ്രതികളെ, മർദ്ദിച്ച് എന്ന് പറയുന്നവരെ പോലീസ് വിളിച്ചു വരുത്തി, അവരതുപോലെ ഇറക്കി വിട്ടു, ഒരു പ്രഹസനം നടത്തി എന്ന് തന്നെയാണ് ശരണ്യം പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? 7 ദിവസമായിട്ടും പോലീസിന് നിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഹലോ, അത് 7 ദിവസമായിട്ട് ഞങ്ങളോടുള്ള പെരുമാറ്റം അവര് ഒരു പരിഗണന ഞങ്ങൾക്ക് തന്നില്ല. പിന്നീട് ഞങ്ങള് ഇവിടെ എന്റെ മോള് വന്നു കഴിഞ്ഞാണ് ഇവിടെ തിരക്കിയപ്പോഴത്തേക്കും, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എനിക്ക് അതിന് കൊണ്ടുനടക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ, അതിനെ തല്ലി ചോദിച്ച് എന്റെ അടുത്തേക്ക് വിട്ടോ. ഞാൻ എന്ത് ഇന്നലെ പോലീസുകാരെ 7 ദിവസം കണ്ടപ്ലേ അവരെന്താ പറഞ്ഞേ? അവര് പറഞ്ഞത് അവര് കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോഴത്തേനും അവര് അത് മേടിച്ചെടുത്ത് അന്ന് 11 മണിയായപ്പോ വീട്ടിൽ വന്ന് തിരക്കി പിറ്റേ ദിവസം അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു 3-3 തീയതി ഇവിടെ വരണമെന്ന് പറഞ്ഞു. വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ 3-ാം തീയതി ആയിരുന്നു, ഇന്നലെ ഇവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 6 മണിവരെ ഇവിടെ കുട്ടിയെഴുതി, പ്രതികളെ അവർ വിട്ടയച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ പരാതി കൊടുത്തില്ലാന്ന് പോലീസുകാർ പറയണോ? നിങ്ങൾ എഴുതി കൊടുത്തതല്ലേ ഇത്? ഞാൻ കൊടുത്തതാണ്. അവര് ഇന്നലെ വൈകുന്നേരം തരിച്ച് മേഡമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് കത്തി എടുത്തേച്ച് വൈകുന്നേരം പറഞ്ഞത്. SI പറഞ്ഞ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, ഞാൻ ഇത് അന്വേഷിച്ച് എന്റെ തരത്തില്ല എന്നൊക്കെ പറഞ്ഞത്. സാധാരണ ഇത്തരം ഒരു കേസിൽ ഒരു പെൺകുട്ടിയുടെ പരാതി വരുമ്പോ പെട്ടെന്ന് നടപടി എടുക്കേണ്ടതാണ് കേരള പോലീസുകാരും. ഇതെന്താ ഇപ്പൊ ഇവരിങ്ങനെ വഴുകിക്കണത്? അതിലെന്താ താങ്കളുടെ ഒരു നോക്കണത്? അതായത് ഈ പ്രതികൾക്ക് സ്വാധീനമുണ്ടോ? അവര് പോലീസുകാരെ സ്വാധീനിക്കുന്നുണ്ടോ? ഇവരെ എന്താ താങ്കൾക്ക് തോന്നുന്ന? അവര് പ്രതികള് അവർക്ക് പൈസ കൈമടക്കം കൊടുത്തിട്ടുണ്ട്. അത് ശരി, അങ്ങനെ തന്നെയാണ് തോന്നണ അല്ലേ? അതാണ് അവരെ വെറുതെ വിട്ടു വന്ന്. അപ്പൊ ഇന്നലെ രാവിലെ 10 മണിയായപ്പോ അവരെ ഇവിടുന്ന് വിട്ടു, ഞങ്ങൾ വൈകിട്ട് 6 മണിവരെ ഇവിടെ ഇരുത്തി. അതായത് പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു, അവരെ പെട്ടെന്ന് ഇറക്കി വിട്ടു, നിങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇവിടെ അവിടെ ഇരുത്തി. അങ്ങനെ ഉണ്ടായേ? അവിടെ ഇരുത്തി. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 8 മണിയായി വീട്ടിൽ ചെന്നപ്പോ, 8 മണിയായി വീട്ടിൽ ചെന്ന് ഞങ്ങൾ കേറി പട്ടിണി കിടക്കുവായിരുന്നു. ഇതിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തിനാ ഈ കുട്ടിയെ ഇവരിങ്ങനെ അടിക്കണേ? ഇപ്പോഴും ഞങ്ങൾ നേരം വെളിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ഈ നേരം വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനൊരു നീതി ഉണ്ടാവണമല്ലോ. ഞാനൊരു രോഗിയാണ്, എനിക്ക് എന്റെ മകൾ അവരുടെ ഭർത്താവും മേലാതെ ആശുപത്രി കിടക്കുകയാണ്. അവൾക്ക് അങ്ങോട്ടും പോണം, എനിക്ക് ആശുപത്രി പോണം. ഞാൻ ഇതിനെ കൊണ്ട് എന്റെ ഇവര് അവരുടെ ആംഗളമാരുടെ കൂടെ വിടത്തൂല്ല, അവര് എന്നെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുക അതുമില്ല. ഇതിപ്പോ ഈ ആംഗളമാർ ഈ കുട്ടിയെ നോക്കുകയില്ല, ആരെങ്കിലും നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്ന് മർദ്ദിക്കുകയും ചെയ്യും. അതാണ് അവസ്ഥ. ഇതിപ്പോ നിങ്ങൾ പരാതി കൊടുത്തു, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, അവര് വെറുതെ ചോദ്യം ചെയ്ത് വിടുന്നു, അപ്പൊ അവര് ഇനിയും മർദ്ദിച്ചു വിടാന്നില്ലല്ലോ അല്ലേ? ഇനിയും ദേഷ്യം പിടിച്ച് ഇനിയും വന്നോട്ടെ, മർദ്ദിക്കും. അതായത് ഒരു നീതി പ്രതീക്ഷിച്ച് നിങ്ങൾ പോലീസിന്റെ അടുത്ത് പോയി, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് പോലീസിന്റെ അനാസ്ഥ കൊണ്ടുണ്ടാവണത് അല്ലേ? ഇനിയിപ്പോ എന്താ, നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടോ? എങ്ങനെയാ ഇനി നമ്മൾ തുറന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ ആൾക്കാരൊക്കെ പറയണത്? നാട്ടുകാര് ഇപ്പൊ ഇവിടെ അവിടെ ആരും വന്നിട്ടില്ല, ഇവരല്ലേ വന്നിട്ടുള്ളൂ. ഇവിടെ നിങ്ങളെ പോലുള്ളവർ ആരും വന്നിട്ടില്ല. അവിടെ ഒന്ന് അവിടെ വന്ന് വന്നതൊന്നും നിങ്ങൾ തിരക്കണ്ട. ഏതായാലും പോലീസ് ഇപ്പൊ കേസെടുത്തിട്ട് നടപടി എങ്ങനെ മുന്നോട്ട് പോകുന്ന? ഇന്നലെ വൈകുന്നേരം വന്നപ്പോ പറഞ്ഞിട്ടുള്ളത് പ്രസീതയുമായിട്ട് അവരുടെ ബന്ധുവായിരുന്നു.
ശരണ്യ ചേരുന്നു. ശരണ്യ, ഇപ്പൊ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, 7 ദിവസമായിട്ട് പോലീസ് കൃത്യമായി ഇന്നലെ പ്രതികളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക എന്നുള്ള പേരിൽ അവരിറക്കി വിടുകയും പരാതി കൊടുത്തവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് അവർ പറയണോ? സത്യസന്ധമായി തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു, കാരണം അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പൊ ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ പോലീസിന്റെ ഈ നടപടിക്കുള്ള പ്രേരണയാണ്. ഇത്രയും പാവപ്പെട്ട രണ്ടു പേരോട് അവർക്ക് നീതി കൊടുക്കേണ്ട പോലീസ് ഇത്രമാത്രം മനസ്സാക്ഷി ഇല്ലാതെ എങ്ങനെ പെരുമാറുന്നു എന്ന സംശയം തന്നെയാണ് ഇത് മുഴുവൻ കേൾക്കുമ്പോഴും ശരണ്യ തോന്നുന്നത്. ഗോപി, തീർച്ചയായും പോലീസിന് സാധാരണ ആളുകളോടുള്ള സമീപനത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലത്തെ അനുഭവം വീണ്ടും നമ്മളെ ആവർത്തിച്ച് മനസ്സിലാക്കിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ ഇവരുടെ ഒരു വീടും സാഹചര്യവും നമ്മൾ പോയി കണ്ടതാണ്. കാരണം ഒരു ഷീറ്റ് മറച്ച കൂരയ്ക്കുള്ളിൽ താമസിക്കുന്ന ഈ അമ്മയും മകളും, ഈ ക്യാൻസർ ബാധിതയായ അമ്മയുടെ ചെറിയമ്മ ഇപ്പോൾ നമ്മളോട് ഫോൺ സംസാരിച്ച സ്ത്രീയാണ് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയെ ഈ ചെറിയമ്മ കഴിഞ്ഞ ദിവസം കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്രൂരമർദ്ദനത്തിന് സഹോദരന്മാർ മാത്രമല്ല സഹോദരന്റെ സുഹൃത്താണ് ശാരീരികമായി ഈ പെൺകുട്ടിയെ സഹോദരന്റെ ഒത്താശയോടുകൂടി ശാരീരികമായി ഉപദ്രവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ആത്മഹത്യ ചെയ്യാനായി ഈ പെൺകുട്ടി കായലിലേക്ക് എടുത്ത് ഇറങ്ങി ഓടുന്നത് കണ്ട് പിടിച്ചു കൊണ്ടുവന്നാണ് ഈ പെൺകുട്ടിയെ ഈ സ്ത്രീ കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ചെറിയമ്മ കൊണ്ടുവന്ന് ഇവളെ പരിശോധിക്കുകയും ഇവളുടെ ശരീരമാസകലം അതും മറ്റു രീതിയിലുള്ള ഉപദ്രവം തന്നെയാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അവളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ പെൺകുട്ടി അത്തരം സാഹചര്യമുള്ള പ്രകടമായ മർദ്ദനത്തിന്റെ മുറിവുകളുള്ള പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് പോലും അയക്കാതെ പോലീസ് മടക്കി അയച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല രാവിലെ ഇന്നലെ എത്തിയ ഇവരെ 9:30 വൈകിട്ട് 5 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും പിന്നീട് അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയും അവിടെ ഇത് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിന്റെ. സോണിയ, ഇതിപ്പോ നമ്മൾ ആ കുട്ടിയുടെ ബന്ധുവിനോട് സംസാരിച്ചു, അവര് അനുഭവം വിവരിക്കുന്നത് 7 ദിവസമായി കൊടുത്ത പരാതി 7 ദിവസത്തിന് ശേഷം പോലീസ് പ്രഹസനം പോലെ പ്രതികളെ വിളിച്ചു വരുത്തുന്നു, അവരെ പറഞ്ഞയക്കുന്നു, എന്നിട്ട് വൈകുന്നേരം 6 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. പോലീസ് ആരുടെ കൂടെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും തോന്നുന്നത്, ഓരോരോ സംഭവങ്ങൾ കാണുന്നു. അതും ഇവിടെ ബദരയും മൂഗയുമായ ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് ഈ പോലീസിന്റെ നടപടി എന്നുകൂടി ഓർക്കണം. സോണിയ, അതാണ് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. കാരണം നമ്മൾ എപ്പോഴും സർക്കാരും നമ്മളും എല്ലാ വ്യക്തികളും പറയുന്നത് ഇരയ്ക്കൊപ്പമാണ് എന്നാണ് നമ്മൾ അഹോരാത്രം സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ പ്രതിഷേധാർഹമാണ്, വളരെ വേദനിപ്പിക്കുന്നതാണ്, ലജ്ജാകരവുമാണ്. നിയമപാലകർ തീർച്ചയായിട്ടും ഇരയോടൊപ്പം നിന്ന് അതിന്റെ നീതി കിട്ടുന്നതുവരെ നിൽക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇതിലിപ്പോ ആ ബന്ധുവായ സ്ത്രീ പറഞ്ഞത് പോലീസിൽ നിന്നും നീതി കിട്ടും എന്ന് വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. പരാതിയിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇനി സംഭവിക്കുക എന്താ വെച്ചാൽ ഈ മർദ്ദിച്ച ആൾക്കാർക്ക് കൂടുതൽ ധൈര്യമായി, ഇതിന്റെ പേരിൽ ഇനി എത്ര മർദ്ദനം ആ കുട്ടി ഗേറ്റ് വാങ്ങേണ്ടി വരും എന്ന പേടിയിലാണ് ബന്ധുവായ സ്ത്രീയും. തീർച്ചയായിട്ടും അവര് ബന്ധുവായി അവരെ സംരക്ഷിക്കുന്ന സ്ത്രീ ഒരു ക്യാൻസർ പേഷ്യന്റ് കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതും വീട്ടു ജോലി ചെയ്ത് അത്താഴ പട്ടിണിക്കാരായ ഒരു കുടുംബമാണ് ഈ ഒരു സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും എന്താ പറയുന്നത് മാതൃക ആക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ നീതി കിട്ടുമെന്ന് വിചാരിച്ച് ഇത്രത്തോളം ബുദ്ധിമുട്ടി ആ കുടുംബത്തിന് നേരെ ഈ ഇവിടുന്ന് ഉണ്ടായ ഒരു നടപടി വളരെ അപലപനീയമാണ്. ഇനി നീതിക്ക് വേണ്ടി എവിടെയാണ് പോകേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് ചോദ്യം. ഒരു സാധാരണക്കാര് നീതിക്ക് വേണ്ടി ആദ്യം മുട്ടുന്ന വാതിലാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് അനുഭവമെങ്കിൽ എങ്ങോട്ട് പോകും? അത് തന്നെയാണ് അവരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ട് സഹോദരന്മാരും അയൽവക്കത്തെ ആളുകളും ഒക്കെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ആ സ്ത്രീയുടെ അറിഞ്ഞെടുത്തോളം അവിടുന്ന് കിട്ടിയ ഞാൻ നേരിട്ട് ആ സ്ത്രീയെ കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അറിഞ്ഞെടുത്തോളം ആ സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ മർദ്ദനത്തിന്റെയും വളരെ വേദനിപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണ് ശരീരത്തിലുള്ളത്. അത്രയും ക്രൂരമായ പാടുകൾ ഒരു സഹോദരൻ ഒരിക്കലും കയറി പിടിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള അറ്റാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതറിഞ്ഞ എല്ലാവർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെക്ഷലി ഒരു അബ്യൂസ് ആ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് സംസാരശേഷി ഇല്ലാത്ത ഉമയും ബദരയുമായിട്ടുള്ള എല്ലാവരുടെയും കെയർ കിട്ടേണ്ട ഒരു സ്ത്രീക്കാണ് ഈ ഒരു ആപത്ത് വന്നിരിക്കുന്നത്. സോണിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ കൂടി ചേരുന്നു. ഷാനിമോൾ ഉസ്മാൻ, താങ്കൾ മനസ്സിലാക്കിയിരിക്കും
ഇപ്പോൾ ബദരയും മൂകയുമായൊരു പെൺകുട്ടി, ആ കുട്ടി ചെറിയമ്മയുടെ സംരക്ഷണയിലാണ്, അവരാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റും. അവർ താമസിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ നേരത്തെ ശരണ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു വളരെ ചെറിയൊരിടം. അവരുടെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ആ കുട്ടിയെ മർദ്ദിക്കുന്നു, അതിൻ്റെ പരാതി ചോദിച്ച് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു. 7 ദിവസമായും പോലീസ് പരാതി എടുക്കുന്നില്ല. അതിനുശേഷം ന്യൂസ് ഐറ്റീന് ഇടപെട്ടപ്പോൾ പരാതി എടുക്കുന്നു. എന്നിട്ട് പോലീസുകാർ പ്രഹസനം പോലെ ഈ പ്രതികളെ രാവിലെ വിളിച്ചു വരുത്തുന്നു, അതുപോലെ അവരെ വിട്ടയക്കുന്നു. ഈ പരാതി കൊടുത്തവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. എന്തൊക്കെയാണ് കാണുന്നത് ഷാനിമോൾ ഉസ്മാൻ? കേരളത്തിൽ വളരെ ആശങ്കാജനകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്ര ക്രൂരമായ രീതിയിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസിൽ പരാതി കൊടുത്താൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഇത് വളരെ ഏറെ കാലമായി പല വിഷയങ്ങളിൽ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരാതി കൊണ്ടു കൊടുത്താൽ ആ പരാതി സ്വീകരിക്കാതെ മാസങ്ങളോളം വെച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ നിലപാടിന് ചില കേസുകളിലൊക്കെ വ്യക്തിപരമായി ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. കാരണം പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല? ഇതിലെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഷാനിമോൾ ഉസ്മാൻ, പരാതി കൊടുത്തിരുന്നവര് ഒരാഴ്ച മുമ്പ്, അത് കഴിഞ്ഞ് ന്യൂസ് 18 സംഘത്തോടുകൂടെ അവർ ചെല്ലുമ്പോൾ പോലീസ് പറയുന്നത് പരാതി തന്നിട്ടില്ല എന്നാണ്. സത്യത്തിൽ ഇവർ കൊടുത്തിരുന്നു. ഞാൻ അത് തന്നെയാണ് പറയാൻ വരുന്നത്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസീത് അങ്ങ് കൊടുത്താൽ അവർക്ക് ഈ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പോലീസിന് അങ്ങനെ കൊടുക്കുന്നു. പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പരാതി ഫയൽ ചെയ്യണമെങ്കിൽ പോലീസിന് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നിർദ്ദേശം വേണമെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കേണ്ടിരിക്കുകയാണ്. വളരെ അന്തിച്ചത്തെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പല ആളുകളും പല പരാതികളും ചെറിയ സൂചി കൊണ്ടെടുക്കേണ്ട പല വിഷയങ്ങളും വലിയ പാര കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിൽ പോലീസിന്റെ നിർവികാരത അല്ലെങ്കിൽ പോലീസിന്റെ നിഷേധാത്മകമായിട്ടുള്ള സമീപനം കേരളത്തിലുണ്ട്. ആലപ്പുഴയിലും പല പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് നേരിട്ടറിയാവുന്ന പല കേസുകളിലും ഈ അനുഭവം ഉണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ പരാതി സ്വീകരിക്കുകയും കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് സ്വതന്ത്ര നിലപാടെടുക്കണം. പോലീസിന്റെ മുന്നിൽ എത്രയോ കേരള പോലീസിന് ഇത്രയേറെ ചീത്തപ്പേര് കിട്ടിയ കാലഘട്ടമുണ്ടായിട്ടുണ്ടോ? കസ്റ്റഡി മരണമടക്കം ഉള്ള പല വിഷയങ്ങൾ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കാൻ ഇരിക്കുമ്പോ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോ ഈ കുട്ടിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് നീതി കിട്ടുക തന്നെയാണ്. ഒരു കാര്യം കൂടി പറയാണ്ട്, പോലീസുകാരും മനസ്സിലാക്കണം അവരുടെ കുട്ടിയാണ് അവർ അപകടത്തിലാക്കുന്നത് രാഷ്ട്രീയ വേണ്ടി കാത്തിരിക്കുമ്പോ. ന്യായവും തിരി നടപ്പാക്കുന്ന ഉദ്ദേശമാണ് എങ്കിൽ നിർബന്ധമായും ആ കുട്ടിയുടെ പരാതി എത്രയും പെട്ടെന്ന് ഇപ്പൊ ന്യൂസ് 18 ചാനലിലൂടെ പുറത്തു വന്ന ഈ വിഷയത്തില് എത്രയും പെട്ടെന്ന് പരാതി സ്വീകരിച്ച് നടപടിയെടുക്കുവാൻ പോലീസ് തയ്യാറാകണം. തീർച്ചയായും. ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾ DGP ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. DGP വിഷയം അറിഞ്ഞിട്ടില്ല എന്നും പരിശോധിച്ച ശേഷം നടപടിയെക്കുറിച്ച് പ്രതികരിക്കാമെന്നുമാണ് DGP ഓഫീസ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുൻ വനിതാ കമ്മീഷൻ അംഗം റോസക്കുട്ടി കൂടി ചേരുന്നു. മാഡം, ഒരു പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, അത് നല്ല രീതിയിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയെ പരാതി സ്വീകരിക്കുക പോട്ടെ, നേരെ വീട്ടിലേക്ക് അയക്കുന്നു. 7 ദിവസത്തിന് ശേഷം ചെന്നിട്ട് പറയാണ്, പോലീസ് പറയാണ് പരാതിയെ കിട്ടിയിട്ടില്ല എന്ന്. കേക്കാണ്ടോ മാഡം? ഹലോ ഹലോ, കേക്കാണ്ടോ മാഡം? ഇപ്പോഴേ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേരള സമൂഹം ഇന്ന് ശ്രവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഓരോ നിരന്തരമായി പോലീസിന്റെ അനാസ്ഥ കൊണ്ട് കള്ളക്കേസുകളിൽ ആളുകളെ കുടുക്കി കൊല്ലുന്നതടക്കം ഉള്ള വാർത്തകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ നിർധനയും അതുപോലെ തന്നെ ബദരിയും മൂകയുമായ ഈ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വളരെയേറെ അക്രമങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ, ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ആ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടും അന്വേഷിക്കാതെ നിൽക്കുന്നത് നമുക്ക് ഇന്ന് നിരന്തരമായി കാണാവുന്ന ഒരവസ്ഥയാണ്. പോലീസിന് ഒരു തരത്തിലും ഇരകളോട് യാതൊരു തരത്തിലും ഇരകളെ സഹായിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള ഒരു സാഹചര്യവും ഇന്ന് നമ്മുടെ പോലീസിൽ നിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അനാസ്ഥ കാണിക്കുന്ന പോലീസുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അടക്കമുള്ള നടപടികൾ വളരെ പോലീസിൽ നിന്നുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും പോലീസിന്റെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന ഇത്തരം കാരണം പോലീസിന് എതിരെ കർശനമായ നടപടികൾ ഉണ്ടാവുകയും ഇരയ്ക്ക് നീതിയും ന്യായവും കിട്ടത്തക്ക രീതിയിൽ, നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് 7 ദിവസത്തിനു ശേഷം ബദരയും മൂകയുമായ ഒരു പെൺകുട്ടി കൊടുത്ത പരാതി, ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ആ കുട്ടി കൊടുത്ത പരാതിയിൽ പോലീസ് നടപടിയെടുക്കാതെ വൈകിപ്പിക്കുന്നു. അതിനുശേഷവും യാതൊരു തരത്തിലുള്ള പ്രതികൾക്കെതിരെയുള്ള നടപടികളും എടുക്കുന്നുമില്ല. പോലീസിന്റെ മനസാക്ഷിയെക്കുറിച്ച് തന്നെയാണ് നമുക്കും സംശയങ്ങളും. ഏതായാലും DGP ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. DGP അന്വേഷിച്ച് അതിന്റെ പ്രതികരണം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദേശ വനിതയുടെ കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസം ശാസ്ത്രീയമായ അന്വേഷണവും കൃത്യമായ അന്വേഷണം വഴി പ്രതികളെ പിടിക്കുകയും അത്തരത്തിൽ കേരള പോലീസിന്റെ കരുത്തെന്തെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഇന്നലെയായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോഴും പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മനസാക്ഷിയില്ലായ്മകളെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരുന്നു. അതിൽ അടിയന്തരമായി നടപടി ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. DGP ഓഫീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.